ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ മലയാളി ആന്റസ കുടുംബവുമായി സംസാരിച്ചു. ടെസയുടെ പിതാവ് ബിജു എബ്രഹാമാണ് ഇക്കാര്യം അറിയിച്ചത്. 24 ന്യൂസിനോടായിരുന്നു പ്രതികരണം. സുരക്ഷിതയാണ് എന്നാണ് ആന്റസ അറിയിച്ചിരിക്കുന്നതെന്ന് പിതാവ് പറയുന്നു. കപ്പലിലുള്ള മറ്റുള്ളവരും സുരക്ഷിതരാണ്. ഫോൺ പിടിച്ചെടുത്തത് ഒഴിച്ചാൽ മറ്റു പ്രശ്നങ്ങളില്ലെന്നും ഒരാഴ്ച കൊണ്ട് മോചിതരാകുമെന്നും പ്രതീക്ഷയെന്നും ആൻ പറഞ്ഞു. കോഴിക്കോട് സ്വദേശി ശ്യാംനാഥും കുടുംബവുമായി സംസാരിച്ചതായി കുടുംബം അറിയിച്ചു. അതേസമയം കപ്പലിലെ ജീവനക്കാരെ സന്ദർശിക്കാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥരെ അനുവദിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഇറാൻ വ്യക്തമാക്കിയിരുന്നു. കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി എസ് ജയശങ്കറിന്റെ ഫോൺ കോളിന് പിന്നാലെയാണ് ഇറാൻ തങ്ങളുടെ നിലപാട് അറിയിച്ചത്. ഹോർമൂസ് കടലിടുക്കിന് സമീപത്ത് വെച്ച് പിടിച്ചെടുത്ത ചരക്ക് കപ്പലായ എം എസ് സി ഏരീസിലെ 17 ഇന്ത്യൻ ജീവനക്കാരുമായി കൂടിക്കാഴ്ച നടന്ന ഉടൻ ഇറാൻ ഇന്ത്യൻ സർക്കാർ ഉദ്യോഗസ്ഥരെ അനുവദിക്കുമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി ഹൊസൈൻ അമിറാബ്ദുല്ലാഹിയാൻ പറഞ്ഞത്. ഇറാൻ പിടിച്ചെടുത്ത കപ്പലിൽ ഇന്ത്യൻ ജീവനക്കാരെ മോചിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് എസ് ജയശങ്കർ മന്ത്രി ഹൊസൈനുമായി ബന്ധപ്പെട്ടത്. ഫോണിലൂടെ കപ്പലിലെ ഇന്ത്യക്കാരുടെ വിഷയം ചർച്ച ചെയ്തതായും മേഖലയിലെ നിലവിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്തതായും സംഭാഷണങ്ങൾ തുടരുമെന്നും എസ് ജയശങ്കർ അറിയിച്ചു. ശനിയാഴ്ച ഉച്ചയോടെയായിരുന്നു യു എയിൽ നിന്ന് മുംബൈയിലേക്ക് വരികയായിരുന്ന ഇസ്രയേലിന്റെ എം എസ് സി ഏരീസ് എന്ന കപ്പൽ ഇറാൻ പിടിച്ചെടുക്കുന്നത്. അർദ്ധസൈനിക റെവല്യൂഷണറി ഗാർഡിലെ അംഗങ്ങൾ ഒരു ഹെലികോപ്റ്ററിൽ നിന്ന് ഹോർമൂസ് കടലിടുക്കിന് സമീപത്ത് കൂടെ പോവുകയായിരുന്ന കപ്പലിൽ കയറുകയായിരുന്നു. ഇസ്രയേലി ശതകോടീശ്വരന്റെ കപ്പലിൽ ആകെ 25 ജീവനക്കാരാണ് ഉള്ളത്. ഈ മാസം ആദ്യം സിറിയയിലെ ഡമാസ്കസിലെ ഒരു ഇറാനിയൻ കോൺസുലർ കെട്ടിടത്തിന് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ മുതിർന്ന ഗാർഡ് ജനറൽ ഉൾപ്പെടെ 12 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിനു മറുപടിയായിട്ടാണ് കപ്പൽ പിടിച്ചെടുത്തത് എന്നാണ് പുറത്തുവരുന്ന വിവരം.